പ്രസാദ് അവർക്ക് ഒരുപക്ഷെ മിനിസ്റ്റർ ആയതിന്റെ പേരിൽ അങ്ങയുടെ ചെവിട്ടിലേക്ക് എത്താനായിട്ട് ചില കാര്യങ്ങൾ എത്താൻ ഒരുപാട് വൈകും. ഈ പറഞ്ഞതിന് വേറൊരർത്ഥമില്ലേ? പ്രസാദ് അവർക്ക് ഒരുപക്ഷെ മിനിസ്റ്റർ ആയതിന്റെ പേരിൽ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സംസാരിക്കുന്ന ഒരു ആക്ടർ ജയസൂരി അല്ല, ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് അങ്ങയോട് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നതെന്ന് ഞാൻ പറയാം. ഓർമ്മശക്തി കുറയും, പ്രായമായവരല്ലേ. ഒരു കോമൺ മാൻ്റെ പവർ എന്താന്ന് ഞാൻ കാണിച്ചിരുന്നു. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കൃഷ്ണപ്രസാദ് എന്നാണ് ആക്ടറുടെ പേര്. പുള്ളി കൃഷി കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. 5-6 മാസമായിട്ട് അദ്ദേഹം കൊണ്ടുപോയിട്ട് നെൽകൃഷി അവിടെ കൊണ്ട് നെല്ല് കൊണ്ടു കൊടുത്തിട്ട് സപ്ലൈക്കോ ഇന്ന് ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല. നമ്മുടെ സ്നേഹത്തിന് മുമ്പിൽ ഇവൻ കീഴടങ്ങിയിരുന്നു അല്ലടാ. തിരുവോണ ദിവസം അവര് ഉപവാസം ഇരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കൃഷിക്കാര് പട്ടിണി ഇരിക്കുകയാണ് തിരുവോണ ദിവസം. നമ്മുടെ നാട്ടുകാരും വെറും മണ്ടന്മാരല്ലേ. പൈസക്ക് ടൈറ്റ് വരുമ്പോ നമുക്ക് ഇഷ്ടം പോലെ കത്തിക്കാം, പറ്റിക്കാം. ഒട്ടന്മാർക്ക് മനസ്സിലാവില്ലേ. എന്തുകൊണ്ടാണ് ഉപവാസം എടുക്കുന്നതെന്നറിയോ? കാര്യം നടത്തി തരാൻ വേണ്ടിട്ടല്ല, അധികാരികളുടെ കണ്ണിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കിടന്ന് കഷ്ടപ്പെടുന്നത്. സാറിന് ടോയ്ലറ്റ് പോകുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കുന്നു. പുതിയ തലമുരയിലുള്ള ചെറുപ്പക്കാർക്ക് ഈ ഷർട്ടിൽ ചെളി പുരളുന്നതോ അതൊന്നും താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. സാർ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഈ പറഞ്ഞതുപോലെ തിരുവോണ ദിവസം പട്ടിണി കിടക്കുന്ന അച്ഛനെയും അമ്മയെയും കണ്ടിട്ട് എങ്ങനെയാണ് സാർ ഇതിലേക്ക് വീണ്ടും ഒരു തലമുറ വരുന്നത്? അതിന്റെ തീർച്ചയായിട്ടും അതിന്റെ കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു വലിയ ഒരു നടപടി അതിനുണ്ടാവണം. ഇനി ഞാൻ ഇവിടെ നിന്നാൽ എന്റെ ജീവിതം കണ്ണത്തിൽ മുത്തമിട്ടാ.